സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നാം ഏറെ ചർച്ച ചെയ്തതാണ്. എന്നാൽ മലയാള സാഹിത്യ ലോകത്തും സമാന രീതിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എഴുത്തുകാരി ഇന്ദു മേനോൻ. ലിംഗനീതിക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്ന കവികളടങ്ങിയ സാംസ്കാരിക നായകരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം കവികൾ കാരണം പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സ്ത്രീ പീഡനത്തിനുള്ള ഒരു കുറുക്കു വഴിയായാണ് ഇവർ സാംസ്കാരിക ജീവിതത്തെ കാണുന്നതെന്നും ഇന്ദു മേനോൻ എഴുതുന്നു. ഇതോടെ മലയാള സാഹിത്യ ലോകത്ത് പുതിയൊരു മീറ്റു ആരോപണം കൂടി വന്നിരിക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു പുരോഗമന യുവ കവി ഒരു സെമിനാറിലേക്ക് ക്ഷണിച്ചു വരുത്തിയ യുവതിയെ സമ്മതമില്ലാതെ ചുംബിക്കുകയും തുടർന്ന് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. കവിക്കെതിരെ യുവതി പരാതിപ്പെട്ടിട്ടില്ല. ഇത്തരം പരിപാടികൾ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ പതിവാണെന്നാണ് ഇന്ദു മേനോൻ പറയുന്നത്. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ സംഗതി സാഹിത്യത്തിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമാണ് കണ്ടിരുന്നത്. ഇപ്പോൾ അത് വ്യാപകമായിരിക്കുകയാണ്. കൺസെന്റ് ഇല്ലാതെ സ്ത്രീകളുടെ ശരീരത്തിൽ സ്പർശിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പുസ്തകം പ്രസിദ്ധീകരിക്കാം, കവിത അച്ചടിക്കാം, മ്യൂസിയത്തിന്റെ ഡയറക്ടറാക്കാം, വിദേശ ഫെസ്റ്റിവലുകളിൽ ഉൾപ്പെടുത്താം, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ അതിഥികളായി അവസരം നൽകാം, അവാർഡുകൾ തരപ്പെടുത്തി നൽകാം തുടങ്ങി പലവിധ ഓഫറുകൾ മുൻപോട്ട് വെച്ചുള്ള പ്രലോഭനങ്ങളിലൂടെയാണ് ഇന്ദു മേനോൻ ഫേസ്ബുക്കിൽ തുറന്നടിക്കുന്നു. ഈ പോസ്റ്റ് സാഹിത്യ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നേരത്തെ കഥാകൃത്ത് വി ആർ സുധീഷ്, എഴുത്തുകാരൻ സിവിക് ചന്ദ്രൻ, കവി ജയദേവൻ എന്നിവർക്കെതിരെയും ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു. സുധീഷിനും സിവിക്കിനുമെതിരെയുള്ള കേസുകൾ ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് പുതിയ വിവാദം. ഇതിനെ യുവധാരയുടെ ഫെസ്റ്റിവലുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. ഈ സംഭവം നടക്കുന്നത് വയലോപ്പള്ളിയിൽ വെച്ചാണ് എന്നും ഇന്ദു മേനോൻ പറയുന്നുണ്ട്. ഇന്ദു മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സാഹിത്യ ലോകത്ത് കവികളെന്ന നല്ല ഒന്നാം തരം കഴപ്പന്മാരെ കൊണ്ട് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നക്സലിസവും നാടകവും ജ്യോതിഷവും ബാലസാഹിത്യവും പ്രമുഖ രാഷ്ട്രീയക്കാരുമായുള്ള ആത്മബന്ധവും സമം ചേർത്ത് ഈ പരനാരിക്കൂട്ടങ്ങൾ നിലനടത്തം നടത്തുകയും പോണ പോക്കിൽ സ്ത്രീ പീഡനം തരമാക്കുകയും ചെയ്യുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വരണം എന്നാവശ്യപ്പെട്ട് സ്വന്തം പൈസയ്ക്ക് മുറിയെടുത്ത് പെൺകുട്ടികളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന മഹാവേന്ദ്രന്മാരുടെ കാലമാണിത്. ഉറങ്ങിക്കിടക്കുന്നവരെ ഉമ്മ വയ്ക്കുക, പെൺകുട്ടികളെ കയറിപ്പിടിക്കുക, ബലാത്കാരം ചെയ്യുക, ഉമ്മോണിംഗ് ഉണ്ണൈറ്റിന് ശേഷം ചുക്കാണിപ്പടം ഒരു അവാർഡായി അയച്ചു കൊടുക്കുക, നിന്നെ ഞാൻ റേപ്പ് ചെയ്യാതെ വിട്ടില്ലേ എന്ന് വീരസ്യം പറയുക തുടങ്ങി കവികളുടെ ലിംഗവിശപ്പ് കാരണം മലയാള സാഹിത്യ ലോകത്ത് നിന്ന് സ്ത്രീകൾക്ക് ഓടിപ്പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതെല്ലാം സ്വീകാര്യമായവർക്ക് അങ്ങനെയാവാം. ഒട്ടും ജഡ്ജ്മെന്റൽ അല്ല, കൺസെന്റ് ഉള്ളവരുടെ കാര്യവുമല്ല. കുഞ്ഞു പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഈ പീഡകർ വെറുതെ വിട്ടിട്ടില്ല എന്നതാണ് ദുഃഖകരം. സ്ത്രീപക്ഷത്തെയും സാഹിത്യത്തിലെയും ചില പ്രമുഖ സ്ത്രീകളും ഇത്തരം പീഡകർക്കും കുറ്റവാളികൾക്കും വേണ്ടി പുറത്തും അയഞ്ഞുകൊടുത്തും മാമാപ്പണി ചെയ്തും അവറ്റകളുടെ കോണകം കഴുകിയും ജീവിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനായി പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. ബലാത്സംഗത്തിൽ നിന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു എന്ന് അനുമതിയില്ലാതെ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ച ശേഷം പറയുന്ന കവിയുടെ ധാർഷ്ട്യമാണത്. പല പല വോയിസ് മെസ്സേജുകളായി നമ്മളുടെ മേൽ കടൽ കവിയുടെ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ ഉഷാറായി പാറി നടക്കുകയാണ്. ആ വോയിസ് സംഭാഷണത്തിൽ ഉടനീളം ധ്വനിക്കുന്ന ആക്രമണോത്സുകമായ ആണഹന്ത നമ്മളെ അറപ്പിക്കും. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും അധാർമികമായി എങ്ങനെ പെരുമാറുന്നു എന്ന് അത്ഭുതം തോന്നും. സംഭവം ഇങ്ങനെയാണ്. ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടന ആദ്യമായി യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. സാഹിത്യത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വ്യക്തികളെ ഒന്നിച്ചു ചേർത്ത് വലിയ വിജയമായി തീർന്ന ഫെസ്റ്റിവലിന്റെ അമരക്കാരിൽ ഒരാളാണ് ഈ കവി. കവി ചെറുപ്പക്കാരനാണ്. വിദ്യാഭ്യാസം വേണ്ടുവോളമുണ്ട്. അക്കാദമിക മേഖലയിൽ PhD അടക്കമുള്ള ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ഒരുത്തനാണ്. കടലിന്റെ മണമുള്ള
മനോഹരമായ കവിതകൾ ഒക്കെ ടി ആൻ എഴുതിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ശരിയുടെ പക്ഷത്ത് മാത്രം നിൽക്കുന്ന ഒരു കവിയായിരുന്നു ചങ്ങാതി. തലസ്ഥാന നഗരിയിലും മറ്റു പലയിടങ്ങളിലും നടക്കുന്ന പല പരിപാടികൾക്കും പെൺകുട്ടികളെ അതിഥികളായി ക്ഷണിക്കലാണ് ഇയാളുടെ രീതി. വൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ നടക്കുന്ന ഒരു സാഹിത്യ പരിപാടി. താമസിക്കാനുള്ള മുറിയും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുന്നു. സാഹിത്യ സംഘടനയുടെ പേരിൻ്റെ ക്രെഡിബിലിറ്റി, സർക്കാർ സംഘടനയുടെ പേരിൻ്റെ വിശ്വസ്തത ഉള്ളത് കൊണ്ട് പെൺകുട്ടി തലേന്ന് തന്നെ വെന്യൂവിൽ എത്തുന്നു. ഏതാണ്ട് 11:30 കവി അവിടെ എത്തിച്ചേരുന്നു. കുട്ടിക്ക് വേദിയില്ല എന്ന സത്യം അറിയിക്കുന്നു. ശേഷം ആശ്വസിപ്പിക്കാനായി കയറി പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ശാരീരികാക്രമണവും ചതിയുടെ വഴിയും മനസ്സിലാക്കിയ പെൺകുട്ടി അവിടെ നിന്നും പ്രാണനും പിടിച്ച് ഓടി രക്ഷപ്പെടുന്നു. കടൽ വിരുകിൻ്റെ കാമം അല്പം കടന്നുപോയതിനാൽ പെൺകുട്ടിയുടെ കാതമറന്ന് കമ്മൽ കുത്തി മുറിവേറ്റിട്ടുമുണ്ട്. അതിനുശേഷമുള്ള ഫോൺ സംഭാഷണമാണ് ബഹുകേമം. ഡാ ഡേശേട്ടാ, നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത പരിപാടിയുടെ പേര് പറഞ്ഞ് എന്നെ വിളിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിനക്ക് എത്ര പൈസ വേണം? നീ ക്യാമ്പസിലേക്ക് വാടി, നിന്നെ ഉമ്മ വെച്ചിട്ടുണ്ട്, വേറെയൊന്നും ചെയ്തില്ലല്ലോ. വേറെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ എത്ര സോറി പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോവാൻ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും? നിന്റെ ചേട്ടനോട് ഇത് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുമോ? ഞാനിത് പറഞ്ഞാൽ നിന്റെ കല്യാണത്തെ ബാധിക്കും. എൻ്റെ കയ്യിൽ വീഴ്ച പറ്റിയതിനാൽ ഞാൻ നിന്നോട് താണു പറയേണ്ട കാര്യമുണ്ടോ? മുറിയെടുത്തിട്ടും 7,820 രൂപ ചെലവായിട്ടും ഒന്നും നടക്കാത്ത കലിപ്പാണ് തനിക്കെന്ന് അയാൾ തുറന്നു പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലും മാറ്റാൻ ബാത്ത് വിദേശ തുകയും തനിക്കുണ്ട്. ഈ സംഭാഷണം റെക്കോർഡ് ചെയ്താൽ എന്നെക്കാളും അധികം കുഴപ്പം വരുന്നത് നിനക്കാണ്. വെറിയും അമർത്തിയ തെറിയും ധാർഷ്ട്യവും കോപവും കൊണ്ട് അലറുന്ന അവസ്ഥയിലാണ് കവി. ഞാൻ എന്തെങ്കിലും ഫോഴ്സ്ഫുള്ളി ചെയ്തിരുന്നെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലടി എന്നാണ് അന്ത്യവാചകം. തീർത്തും ദരിദ്രാവസ്ഥയിലുള്ള സാഹിത്യ സ്നേഹിയാണ് പെൺകുട്ടിയെന്ന് സംഭാഷണത്തിൽ വ്യക്തമാകുന്നുണ്ട്. അടുത്ത വോയിസുകൾ അതിലേറെ ഗംഭീരമാണ്. പെൺകുട്ടി പരാതിപ്പെട്ടാൽ അവളുടെ ജീവിതം ഭർത്താവിനോട് പറഞ്ഞുകൊടുത്ത് കോഞ്ഞാട്ടയാക്കുമെന്ന ഉഗ്ര ഭീഷണി നിലവിലുണ്ട്. കലയിലും സാഹിത്യത്തിലും സ്പോർട്സിലും എല്ലാം ലൈംഗിക മൂലധനം അഥവാ സെക്ഷൽ ക്യാപിറ്റൽ ലിബറേറ്റ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു രീതി പാട്രിയാർക്കൽ സമൂഹത്തിൽ സർവ്വസാധാരണമായി കഴിഞ്ഞു. കടൽ കിഴവന്മാരായ കവികളുടെ ലൈംഗിക ചോദനങ്ങൾ പീഡന ശ്രമങ്ങളായും സ്ത്രീയെ ലൈംഗികമായി ആക്രമിക്കുന്ന വിശാല പദ്ധതിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇന്ദു മേനൻ മുന്നറിയിപ്പ് നൽകുന്നത്. സാഹിത്യ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ശക്തമായ ഈ കുറിപ്പ്.